മ ഹരേ രാമ 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 ഹരി ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങു കിഷ്കിന്ദാപുരത്തിങ്കിൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം വരുത്തിരകൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചീല തേതു മാനസേ തോന്നിന്നഹോ ബാലി ഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാൽ അവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നേടുന്ന നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെയെന്നതും ചിത്തത്തിലുണ്ട് തോന്നുന്നു ധരിക്ക നീ വാ പരശ്വോദവാതവ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവതാഗ്രേ നിജ സോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നിയോധരിച്ചതില്ലേതുമേ വാനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം രാപ്പകലുമറിയാതെ വസിക്കുന്ന കൂപ്പുകൾ എത്രയും നന്നു നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം അഞ്ജന നന്ദനൻ തന്നെ വാക്കുകേട്ടഞ്ചസാ ഭീതനായ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ സത്യമത്രീ നീ പറഞ്ഞതു നിർണയം ഇത്തരം അമാത്യനുണ്ടെങ്കിലോ പൃഥ്വിശൻ ആപത്തുമെത്തുകയില്ലല്ലോ സത്വരം ആജ്ഞയോടും ഭവാൻ പത്തു ദിക്കിംഗലേക്കു അയച്ചിടണം സപ്തീപസ്ഥിതന്മാരായ വാനരസപ്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ പതിനായിരം കവി പരാതയക്ക സന്ദേശപത്രത്തോടും പത്രത്തോടും വരേണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വദ്യനവൻ അവൻ അതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതു മേ നിയോഗിച്ചു മഞ്ജുള മന്ദിരം പൊക്കിരു भर्तृ नोगं पुरस्कृत्य मारुतपुत्रसत्तमन्मारम् पतुधिदत्त पूर्वं कबीन्द्रन्मारुमन्ेरं वायुवेगप्रचारेण कविगुल नयकन्मारे वैमुदाो दानमानादितृप्तात्मना माया രാമനും പർവ്വതമൂർത്തി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധോ താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ പാപമയ്യോ മമ കാൺകുമാരാനീ ജാനകീ ദേവി മരിച്ചിതോ കുത്രജിൽ മാനസ ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചതും അറിഞ്ഞതുമില്ലല്ലോ കശിൽ പുരുഷൻ എന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുകിൽ കേവലം എത്രയും ഇഷ്ടനവൻ മമ ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകീ ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതുമിതിനില്ല നിർണയം എന്നെയും കാണാനു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെ പോലെയായിതു ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദം മന്ദം തലോടിത്തലോടിത്താ വന്നാ തടവീടുക എന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനും ദയാഹീനനത്രേതുലവും ദുഃഖിതനാമെന്ന മറന്നാനല്ലോ നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം മദ്യപാനാസക്തചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരൽകാലം എന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ എന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ കിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കേണം ഇന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം ഇഥമരുൾ ചെയ്ത രാഘവനോട് അതിക്രത്തനായൂരു സൗമിത്രി ചൊല്ലിടിനാൻ വധ്യനായോരു സുഗ്രീവനെ സത്വരം ഹിടകൊള്ളവൻ അദ്ദേതികം ആജ്ഞാപയാശുമാം എന്നു പറഞ്ഞതു ാജ്ഞനായൂരു സുമിത്രാതനയനും ആദായ ചാപ തൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമഭ്യുദ്ദം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്ദു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ ബാലിയെ പോലെ നിനക്കും വിരവോട് കാലപുരത്തിന് പോകാമറിക നീ യുദ്ധം അവനോടു ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിന് അനുരൂപമാഗൂതമൂർത്തു കർത്തവ്യമനന്തരം അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടൻ നീടിനാൻ കിഷ്കിന്തയോടും ദഹിച്ചു പോം ഇപ്പോഴേ മർക്കട ജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വർത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തുരക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസം സംയുക്തമാകയാൽ മോക്ഷം വരുത്തുന്നത് എങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മായാ നാശിനിയാകിയ दिव्यकथये प्रसिद्धयाकूयदा रामनष्यव्यापारजातया रामायणाभिधामानन्ददायिनी सल्कथामिप्रपञ्चतिलोकवे विख्यातयाकुवानन्दरुषन् क्रोधौ क्रोधवं मोहवं कामवं खेदादि खेदादियं व्यवहारार्थसिद्धये തത്തൽ ക്രിയാകാലോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചിടിനീശ്വരൻ സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരുത്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാന ശക്തിമാന വ്യക്താന ദ്വയൻ കാമാദികളാൽ അവിലിപ്തൻ അവ്യയൻ വ്യോമവത് വ്യാപ്തനന്ദനാമയൻ ദിവ്യ മുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ചായതേ മുക്തിപ്രദൻ മുനിവ്രന്ദ നിഷേവിതൻ കിഷ്കിന്തയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞ്ഞാണൊലിയിട്ടിതു മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രു കിലുകില ശബ്ദം പരവശാൽ വപ്രോവരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾകാമ്പിൽ അഭ്യുദ്രതനായ സൗമിത്രി ും കുഴിയെ കുലച്ചു വലിച്ചിതു ഭല്ലൂക വൃന്ദവും വല്ലാതെയായി ലക്ഷ്മണൻ ആഗതനായതറിഞ്ഞത് തൽക്ഷണമംഗതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞു താൻ ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ആശ്ലേഷവും ചെയ്ത അവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ സാത്വം പിതൃവ്യനെ കൊണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശ്വീ ഇച്ഛയായുള്ളതും ചെയ്തു മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവിളംബിതം വരും ഉഗ്രനാമഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിൽ എങ്കില ദേവരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലി ബാലിതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടുമവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനെ കാപേയ ഭാവം കളഞ്ഞു വന്തിക്ക ചെന്നാപത്തല്ലായകിലുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവൻ അതു കേട്ടു മന്ത്രിപ്രവരനാ മാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ അംഗതനോടു കൂടന്തികേ ചെന്നു വന്തിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായോ മാരുതിയെ പറഞ്ഞേവ മയച്ചത് താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ താരാധിവാനേ പോകണമാശുനീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിഞ്ഞു പോന്നെയും വേഗേന കാട്ടിക്കലുഷാവത്തെയും നീക്കണം ഇത്ത മർക്കാത്മജ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നീടിനാൾ താരാതനേനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ ഭക്ത്യാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്തു ഭാഗെ നിന്നരുളുവാൻ അന്തപ്പുരത്തിലാമാരെഴുന്നള്ളണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതു യൂധപന്മാർ മരുവീടും മണിമയ സൗദങ്ങളും ഭൂരിശോഭയും കണ്ടുകണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാ ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശ താരേഷ്യമുഖിയായ മാനിനീ താരാ ജഗന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിതെന്നറിഞ്ഞീലയോ ഭക്തനായ എത്രയും തവ ഭൃത്യനായോ ഒരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി ചാബല്യമേറുമിജാതികൾ കോർക്കണം മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലം ആശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാൻ അതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധി ഭക്തപരായണ രം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതു പത്തു ദിക്കിന്നും കപികുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ ഗിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രീ കപിസത്തമന്മാരെല്ലാം പുത്രളത്രമിത്രാൻവിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാത ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹുലി ദീക്ഷണനാം കവിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാരിപുത്രനെ കൊന്ന ശരം ആര്യപുത്രൻ കരസ്ഥിതമെന്നു മറിക നീ അഗ്രജമാർഗം മിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ഇത്തമരുൾ ചെയ്വതിൻ എന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനര പുങ്കവൻ വിസ്മൃതനായി ഇരുന്നീടുകയല്ലേതും വിസ്മയമാറു കണ്ടിയിലോ ഭവാൻ വേഗേന നാനാധികം തരത്തിങ്കിൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമ ശേഷേണ സാധിക്കും ആമയം എന്നിയേ വാനര നായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢ ലജ്ജനായി നിൽക്കും ദശാന്ധരെ സുഗ്രീവൻ അർഘ്യ പാദ്യാദേ പൂജ ചെയ്ത അഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമാകാഘവ കാരുണ്യ രക്ഷിതനദ്യാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥ കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥമൂർഖിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു അർക്കാത്മജൻ മൊഴികേട്ടു സൗമിത്രിയും ഉൾക്കാം വഴിഞ്ഞവനോടു ചൊല്ലിയിടാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയം അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനടോ വൈകാതെ പോകവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതു അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തീരിൽ കരീറി സുമിത്രാത്മജനുമായി ഭേരീ മൃദംഗ ശങ്കാദിനാഥത്തോടും അഞ്ജനാപുത്ര നീലാംഗദാധൈര്യമഞ്ജസാ വാനരസേനയോടും തഥാ ചാമര ശ്വേതാത ഭദ്രവ്യ ജനവാൻ സാമര സൈന്യേനഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിൻ ആമോദമോടു നടന്നു കവിവരൻ ഗഹ്വരദ്വാര ശിലാതലേവാഴുന്ന വിഹ്വലമാനസം ചീരാജിനതരം ശ്യാമം ജഡമഗുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാബുജം കാന്താ വിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുദാ കണ്ടു ദൂരാൽ കവിവരൻ തേരിൽ നിന്നാശുതാഴത്തിറങ്ങിയിടാൻ വീരനായോ ഒരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാര വിന്ദാന്തികേ വീണു പൂരിച്ച ഭക്ത നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനേ കാരുണ്യമോടുകാഠം പുണർന്നീടിനാൻ സൗഖ്യമല്ലീ ഭവാനെന്നുരജയിതുടൻ ഐക്യഭാവേനെ പിടിച്ചിരുത്തിയിടാൻ ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ച് തന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞുന്നു തൃക്കൺ പാർത്തരുളേണ മാതരാൽ തൃക്കാൽക്കൽവേല ചെയ്തിടുവാൻ തക്കോരു മർക്കട വീരരിക്കാണായതൊക്കവേ നാനാ കുലാജല സംഭവന്മാരിവർ നാനാ സരിദ്വീപ ശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരികളേവരും ഉർവീപതേ കാമ ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിനി കേജിൽ ഗജബലന്മാരിതിലുണ്ടുതാൻ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ട് കേജിതമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്രനീലോ ബല കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരധാപരേ ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധ വൈദഗ്ധ്യം ഇവരോളം എല്ലാവർക്കും നിങ്കഴൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ട് കവിബലം മൂലഫലതല പക്വശന്മാരായി ശീല ഗുണമുള്ള വാനരന്മാരിവർ താവഗജ്ഞാകാരികളെന്നു നിർണയം േശാരഘുകുലപുങ്കവാ ഋക്ഷകുലാധിപനായുള്ള ജാമ്പാൻ പുഷ്കര സംഭവ പുത്രൻ ഇവനല്ലോ കോടിഭല്ലോക വൃന്ദാധിപതി മഹാപ്രൗഡിമതി ഹനുമാൻ ഇവൻ നിങ്ങളുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ ीलन् गजन गवयन् गवाक्षन् दीर्घवलि दी पूण्डवन् मैन्दन् विविधनम् केसरि मारुदितादन महाबलि वीरन् प्रमादि शरभन् सुषेणनम् ददिर्मुखन् श्ेतन् वलीमुखनम् गन्धमादनन् तारन् वृषभन् नलन् विनदन् मम तारातनयनामनि चल् वानरवंश राजाकन्मार् ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണ്ടുന്നത് അരുൾ ചെയ്യുക വേണം എന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യുദ്ധം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാമ്പുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം മൽക്കാര്യഗൗരവം നിങ്കലു നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കരുഷനീ ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചിതു നാലു ദിക്കിലും നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശ പട പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം ൻ ജവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിയിടണം അത്ഭുത ഗാത്രിയെ നീളത്തിരഞ്ഞിഞ്ഞു മുപ്പത് നാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതു നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ആശുഭുചിക്കണം ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം നാലു കൂട്ടത്തോടും ഇദ്ധം നിയോഗിച്ചു കാലമേ പോയാലും നയച്ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നീടിനാൻ ഇദ്ധം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കൈയിൽ കൊടുത്തിടതു സഹേ രാമനാമാങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും നയച്ചിടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാ നഗര ഗ്രാമപ്രദേശങ്ങൾ കാനന രാജപുരങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞു തിരഞ്ഞതി സത്വരം നീളേ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാജലാടവി പുക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നു നതി ക്രൂരനായോരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശൻ കവിവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാൻ പങ്ക്തി മുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ അന്ധകാരണ്യമാശു വർദ്ധിച്ചു തേറ്റവും ശുഷ്കണ്ഡോഷ്ടതാലു പ്രദേശത്തോടും പാർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലീ തൃണഗണഛന്നമായോ നദല്ല എല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ കൗഞ്ചഹംസാദി പക്ഷികളിൽ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം അതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞു ഒരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൽ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞതിരുട്ടുകൊണ്ടന്നേ ീരം അന്യോന്യം ഒത്തു കൈയും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലാ അതിധന്യദേശ സ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റം ആനന്ദകരം വരം വാപികളുണ്ട് മണിമയ വാരിയാൽ ആപൂർണകളായി അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രുമതുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംയുതപേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ട് പലതരം തത്രവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണിക്കാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാരത്തിയേ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാലാ സമാപകലർ നദി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞു വാർ എന്നതും പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമമായുണ്ടൊരു പുരിഭൂതലേ തത്ര വാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞതു നാലുപേർ നാരായണ സമൻ ജ്യേഷ്ഠൻ അവർ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ ദശാസ്യനിശാചരൻ കട്ടുകണ്ടാശുപോയിടിനാൻ പത്നിയേ രാമനും ലക്ഷ്മണനാകും അനുജനും ഭാവിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തുതു തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായ ആരാഞ്ഞു സീതയെ കണ്ടുവരിക വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിന് ഒരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാവെന്നു മോഹേന ഗഹ്വരം പൂക്കിതറിയാതെ ദൈവവശാൽ ഇവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങൾ ഏതുമറിഞ്ഞില്ല നേരെ അരുൾ ചെയ്ക വേണം അതും ശുഭേ യോഗിനി താനും അതു കേട്ടവരോടു വേഗീന മന്ദസ്മിതം പൂണ്ടുചൊല്ലിനാൾ പക്വഫലമൂല ജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടു മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബുക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവ മഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേ മാ നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ ദിവ്യ സംവത്സരാണാം അയുധായുധം ഉത്സവം പൂണ്ടുവസിച്ചാളിഹപുരാ നാം സ്വയം പ്രഭാ സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മല എന്നോട് ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിഭിന്ന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം ജാനകീ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ മന്തിരെ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കു പ്രകാരവും ചെയ്തുപോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥിതാടവിഭുക്കിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ യോഗിനിയും ഗുഹാവാസം ഉപേക്ഷിച്ചു യോഗേശ സന്നിധി ബുക്കാൾ അതിദ്രുതം सेवितनागिय लक्ष्मीशने कण्डु कृत्वा प्रदक्षिणम् भक्त्या सगद्गदम् रोमाञ्चसंयुधम् नत्वा मुहुर्मुहुस्तुत्वा बहुविधम् दासि तवाहम् रघुपदे राजेन्द्र वासुदेवा प्रभो वन्ने कामदिन वेन्विडान् साम्यमिल्लाद जगल्पदे श्रीपदे ज्ञाननेकायिरम् संवत्सरम् तव ध्यानेन नित्यं तव सुजैते त्वद्रूप सन्दर्शनार्थम् तपोबलम् अद्यैव नूनम् रघुपते आद्यनायोरु भवन्तम् नमस्यामि वेद्यनल्लारालुमे भवान् निर्णयम् അന്തർബിഷിതം സർവഭൂതേശ്വ സന്തമ ലക്ഷ്യമാദ്യന്തഹീനം മായായവനികാച്ഛനായി വാഴുന്ന മായാമയനായ മാനുഷ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമമരൗകമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്ന അവതീർണനാം നാഥനെ താമസിയായ सचिन्मयम् तव तत्त्वम् जगत्रये कश्चित् पुरुषनरी सुहृदिनाम् रूपम् तवेदम् सदा भादुमानसे तापसान्तस्थितम् तापत्रयावहम् नारायणा तव श्रीपाददर्शनम् श्रीरामा मोक्षैकदर्शनम् केवलम् जन्म नाम സന്മാർഗർശനം വേദാന്ത ദർശനം പുത്രകൾ അത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമ രാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായതേ നമ സ്വാത്മാഭിരാമായ നിർഗുണായ त्रिगुणात्मे सीताभिरामाय दे नमः वेदात्मकं कामरूपिणमीशानम् आदिमध्यान्तविवर्जितं सर्वत्र मन्ये समं चरन्दं पुरुषं पुरम् നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യവിടംബനം ദേവാതേ ചേഷ്ടിതം ചിത്തെ നിരൂപിക്കിലെന്തറിയാവതും എന്തറിയാവതും തൊന്മയാഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവൻ അവസ്ഥാന്തരേ ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്തതും നിൻ മഹാമായ വിടംബനം നിർണയം കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ചൊല്ലുന്നിതു ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലരിഹ ൊല്ലുന്നതു ഭൂസോബല സിദ്ധയേ നിർണയമെന്നു ചിലർ പറയുന്നി കൗസല്യയാൽ പ്രാർത്ഥമാനനായിട്ടിഹ മൈഥിലീ ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ സൃഷ്ടാബുതാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാല പുത്രനായി വന്നു പിറന്നിതു ഭൂഭാല നാശത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷീകുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പോടു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യമുനിജനം ഒന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ ണാം അവനു നിൻ പാത പങ്കേരുകം തൊൻ മഹാമായ ഗുണബദ്ധനാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം മഹം ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കപികുല സേവിതം ം നമസ്യാമി സാമ്പ്രദം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാചാ നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി ഭക്തികൊണ്ടെന്തോന്നു മാനസേ കാാംക്ഷിതം ചൊല്ലുന്നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൻ ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കലും തോൽപാദക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദക്ത ഭൃത്യേഷു സംഘം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകതാ സംഭവിച്ചീടായിക മാനസേ രാമ രാമേതി ജപിക്കായി വരേണമേ രാമപാതേ മാനസം सीतासुमित्रात्मजान्वितम् राघवं पीतवस्त्रं चापबाणासनधरं चारुमगुड कडक कडिसूत्रहारमगरमणिमयुण्डल नूपुर हेमाङ्गदादिविभूषण शोभितरूपम् मानसे वेण्डा वरं विभो पचाय ശ്രീരാമദേവൻ അതു കേട്ടവളോട് ചാരുമന്ദസ്മിതം പൂണ്ടരുളിച്ചു ഏവം നിനക്കു മഹാഭാഗേ ദേവി നീ പോകബർ തത്ര നിത്യം എന്നെ ധ്യാനവും ചെയ്തു മുക്ത കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും श्रुत्वा रघु उत्तमवाक्यामृतम् मुदा गत्वा तदैव बदर्याश्रमस्थले श्रीरामदेवने ध्यानिचिरुनुडन् नारायणपदम् प्रापिचितव्ययम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि हरि